ഇന്ധന വില കുതിച്ചുയരാനുള്ള സാധ്യത മുന്നിൽ കണ്ട പെട്രോൾ പമ്പുകളിൽ തിരക്കേറി. ഇന്ന് വൈകുന്നേരത്തോടെ വാഹനങ്ങളുടെ നീണ്ട നിരയാണ് പമ്പുകൾക്ക് മുന്നിൽ കാണാനായത്. ക്രൂഡ് ഓയിൽ വില കുതിച്ചുയർന്നതിന്റെ പിന്നാലെ ഇന്ധനവിലയിൽ കാര്യമായ വർധനവിന് സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. ഫുൾ ടാങ്ക് ഒന്നും അടിക്കാൻ കാശില്ലെന്ന് നമ്മള് പാവപ്പെട്ടവരല്ലേ, ഉള്ളതപ്പിക്കുക. ഇനിയിപ്പോ 25 രൂപ കൂടിയാൽ നമ്മൾ പറയുന്നില്ലേ, എത്ര കൂടി കഴിഞ്ഞാലും നമ്മൾ 100 രൂപയ്ക്ക് അടിക്കുള്ളൂ. അതാ അവസ്ഥ. ഇങ്ങനെ വില കയറിക്കൊണ്ടിരുന്നാൽ ബാക്കി ജനങ്ങൾ എന്ത് ചെയ്യും? ഫുൾ ടാങ്ക് അടിക്കില്ല ഞാൻ, ഈ 200 രൂപയ്ക്ക് വീതമേ അടിക്കുള്ളൂ. ഫുൾ ടാങ്ക് അടിക്കാനായിട്ടുള്ള ഇത് നമുക്കില്ല. വില ഇലക്ഷൻ കഴിഞ്ഞോണ്ട് വില കൂടും. പിന്നെ അവർക്ക് പിന്നെ വേറെ ഒരു റീസൺ കൂടെ ഉണ്ട്, വാർണ നടക്കും, അതുകൊണ്ട് പിന്നെ വില കൂട്ടണമെന്ന് പറഞ്ഞാൽ പിന്നെ പബ്ലിക് അത് അഡ്ജസ്റ്റ് ആയിക്കോളും. ഇപ്പം കുറച്ച് ദിവസം വലിയ കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വീണ്ടും ഇപ്പം ആൾക്കാർ വണ്ടി കയറുമ്പോൾ പിന്നെ അവർ പിന്നെ പൈസ തരാൻ ബുദ്ധിമുട്ട്, പിന്നെ ഓരോ പ്രശ്നങ്ങൾ. അവരും വണ്ടി കയറുന്നവരും ജനങ്ങളല്ലേ. നമ്മൾക്ക് 5 രൂപ കൂടുതൽ കിട്ടിയില്ലേ, നമുക്ക് പിന്നെ ഈ വണ്ടിയും കൊണ്ട് നടന്നിട്ട് കാര്യമില്ലല്ലോ. ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് അടിച്ചല്ലേ പറ്റുള്ളൂ.